ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാം ഞായറാഴ്ച വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗം നമുക്കിപ്പോൾ ധ്യാനപൂർവം കേൾക്കാം അവൻ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടു പേര് വീതം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് എന്നാൽ ചെരുപ്പ് ധരിക്കാം രണ്ടുടുപ്പുകൾ ധരിക്കരുത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളെ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടം വിട്ടുപോരുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ ശിഷ്യന്മാർ പുറപ്പെട്ട് ആളുകൾ മനസാന്തരപ്പെടേണ്ടതിന് പ്രഘോഷിച്ചും അനേകം പിശാശുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ പ്രഘോഷണത്തിനായി യേശുനാഥൻ തൻ്റെ ശിഷ്യരെ രണ്ടു പേർ വിധമായി അയക്കുന്നു യേശുനാഥൻ ശിഷ്യരെ തിരഞ്ഞെടുത്തത് തന്നോടൊപ്പമായിരിക്കാനും അയക്കാനുമാണ് തികച്ചും സാധാരണക്കാരായ വ്യക്തികളെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തത് അവരെ തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം അവരെ ഏൽപ്പിക്കുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ പതിനഞ്ചാം ഞായറിലെ മൂന്ന് വായനകളും ദൈവവിളിയെ സംബന്ധിച്ചതാണ് ദൈവം ചിലരെ സവിശേഷമായി തിരഞ്ഞെടുത്ത് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം വ്യക്തിപരമായ മഹിമയോ കഴിവോ ഒന്നുമല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ഒന്നാം വായന ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ആമോസിൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഈ ഒന്നാം വായനയിൽ വളരെ ഹ്രസ്വമായി പ്രതിപാദിക്കപ്പെടുന്നു ആമോസ് ഒരു ആട്ടിടയനായിരുന്നു പ്രവാചക പാരമ്പര്യമോ ആഭിജാത്യമോ ഇല്ലാത്ത ഒരാൾ എങ്കിലും ദൈവം തൻ്റെ വേലയ്ക്കായി ആമോസിനെ തിരഞ്ഞെടുക്കുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സ്വതന്ത്രമായതാണ് വ്യക്തിയെ ആശ്രയിച്ചല്ല എന്ന് ഇത് സൂചിപ്പിക്കുന്നു രണ്ടാം വായന എഫ് എ സൂസുകാർക്കുള്ള ലേഖനത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഒന്നാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ ദൈവ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത പൗലോസപ്പോസ്ലൻ ഇവിടെ അനാവരണം ചെയ്യുന്നു നാം ഓരോരുത്തരും ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ആരും യാദൃശികതയുടെ ഫലമല്ല ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് ക്രിസ്തുവിലൂടെ ലഭിച്ചിട്ടുള്ള കൃപയ്ക്ക് നന്ദി പറയൽ കൂടിയാണ് ഈ ലേഖനഭാഗം സുവിശേഷം പ്രതിപാദിക്കുന്ന ശിഷ്യരുടെ അയക്കലിലേക്ക് നമുക്ക് തിരികെ വരാം അപസ്തോലന്മാർ സമൂഹത്തിലെ ഉന്നതരോ പ്രഗത്ഭരോ ആയിരുന്നില്ല എങ്കിലും യേശുനാഥൻ സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് അധികാരം നൽകുകയും ചെയ്യുന്നു തൻ്റെ ദൗത്യം തുടരുകൊ തുടർന്നുകൊണ്ടുപോകാനുള്ള ഒരു ആഹ്വാനമാണ് അവിടുന്ന് അവർക്ക് നൽകുന്നത് പേരെ വീതമാണ് അവിടുന്ന് അയക്കുന്നത് നിയമാവർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യപ്രകാരം രണ്ടു പേരുടെ സാക്ഷ്യം സത്യമായി അംഗീകരിക്കപ്പെടുന്നു അതുകൊണ്ടായിരിക്കാം യേശു രണ്ടു പേർ വീതമായി ശിഷ്യരെ അയക്കുന്നത് ആധുനിക റിസോഴ്സ് മാനേജ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പേരെ വീതം അയക്കുന്നതിന് പകരമായി ഒരാള് വീതം അയച്ചാൽ മതിയായിരുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു പക്ഷേ പരസ്പരം ശക്തിപ്പെടുത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള അവസരം രണ്ടു പേർ കൂടി പോകുമ്പോൾ സംജാതമാകുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിജാതിയരുടെ പ്രദേശങ്ങളിലോ സമറിയക്കാരുടെ പട്ടണങ്ങളിലോ പോകരുത് എന്ന് പറയുന്നില്ല യാത്രയ്ക്ക് വടിയും ചെരുപ്പും എടുക്കാമെന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ് മഥ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് വടിയോ ചെരുപ്പോ എടുക്കരുത് എന്നാണ് ലുഹായിയുടെ സുവിശേഷം പത്താം അധ്യായം നാലാം വാക്യത്തിൽ സമാനമായ നിർദ്ദേശം നാം കാണുന്നു മടിശീലയോ ചെരുപ്പോ കൊണ്ടുപോകരുത് എന്ന നിർദ്ദേശം ഇത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തിരിച്ചറിയുന്നത് വടിയെടുക്കുന്നതിലോ ചെരുപ്പ് എടുക്കുന്ന ഇടുന്നതിലോ അല്ല കാര്യം മറിച്ച് അയക്കപ്പെട്ടിരിക്കുന്നവർ ലളിതമായ ജീവിതശൈലി ശൈലി സ്വീകരിക്കുകയും പരിപൂർണമായി ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ശിഷ്യരെ അയക്കുമ്പോൾ യേശുനാഥൻ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അവരുടെ പ്രഘോഷണം എല്ലായ്പ്പോഴും എല്ലാവരാലും സ്വീകരിക്കപ്പെടണമെന്നില്ല പ്രഘോഷണം അവഗണിക്കപ്പെട്ടു പോയേക്കാം അത്തരത്തിലുള്ള സന്ദർഭത്തിൽ വരാനിരിക്കുന്ന വിധിയുടെ പ്രതീകമായി പാദങ്ങളിലെ പൊടി തട്ടിക്കളയാനാണ് ആഹ്വാനം വിജാതീയ ദേശത്തേക്ക് പോയി തിരിച്ചെത്തുമ്പോൾ പൊടി തട്ടിക്കളയുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു എന്നതുകൂടി നാം ഓർക്കണം യേശു ശിഷ്യരെ ദൈവപരിപാലനയിൽ പരിപൂർണമായി ആശ്രയിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അയക്കുന്നു അവർ ദൈവനാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു ശിഷ്യന്മാർ പൂർത്തീകരിക്കുന്നത് യേശുവിൻ്റെ ദൗത്യം തന്നെയാണ് പ്രഘോഷിക്കുന്നു പിശാശുക്കളെ പുറത്താക്കുന്നു രോഗികളെ സുഖപ്പെടുത്തുന്നു ഇക്കാര്യങ്ങൾ യേശു തൻ്റെ ജീവിതത്തിൽ പരസ്യ ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ശിഷ്യരുടെ അടിസ്ഥാനപരമായ വിളി യേശുവിൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടു പോകുക എന്നതാണ് അതിനുള്ള അധികാരം അവിടുന്ന് ശിഷ്യർക്ക് നൽകുന്നു ആമോസിൻ്റെയും അപസ്തോലന്മാരുടെയും അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തികൾ ഫലമണിയുന്നു ഒരു ആധുനിക രീതിയിൽ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നിരീശ്വരവാദികളായി ചിന്തിക്കുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ എതിർത്തു പറയാൻ കാരണം ദൈവം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് അതിർത്തി വരം വിടുന്നു എന്നതുകൊണ്ടാണ് ദൈവമില്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ ഉണ്ടാകില്ലായിരുന്നു എന്ന ചിന്ത എന്നാൽ നമുക്കുള്ളതെല്ലാം നമ്മുടെ അസ്തിത്വം നമ്മുടെ ഉള്ളം എല്ലാം എല്ലാം ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുത്തേക്ക് നമ്മെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ വർധിക്കുകയാണ് ദൈവത്തെ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തിന് അതിരുകൽപ്പിക്കുന്നവനായി ഞാൻ കാണാൻ ആരംഭിക്കുന്നത് എറേത് ഞാൻ എന്ന ഭാവം വളരുമ്പോഴാണ് എന്നാൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ എല്ലാ പ്രകാരത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും ശിഷ്യന്മാരെ പ്രഘോഷിക്കുവാൻ അയക്കുമ്പോൾ തന്നെ യേശുനാഥൻ വ്യക്തമാക്കുന്ന കാര്യമാണ് പ്രഘോഷണം അവഗണിക്കപ്പെട്ടേക്കാം എന്നൊരു മുന്നറിയിപ്പ് തിയഡോർ റോസ്വെൽറ്റിൻ്റെ ഹൃദ്യമായൊരു വാക്യമുണ്ട് ദ ഒലി വൺ ഹു നെവർ മേക്ക്സ് എ മിസ്റ്റേക്ക് ഈസ് ദ വൺ ഹു നെവർ ഡസ് എനിത്തിങ് നമ്മൾ പ്രവർത്തന നിരതരാകുമ്പോൾ ചില കാര്യങ്ങൾ പാഴായി പോകാം വീഴ്ചകൾ സംഭവിച്ചേക്കാം ഒരിക്കലും വീഴ്ചകൾ ഉണ്ടാവില്ല ഞാൻ ചെയ്യുന്നത് ഒരിക്കലും പാഴായി പോകരുത് എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തനോന്മുഖരാകാൻ നമുക്ക് കഴിയില്ല ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഏതൊരാളുടെയും ജീവിത പന്താവ് അവലോകനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും വിജയം കൈവരിച്ചവരൊക്കെ അവരുടെ യാത്രയിൽ വീണവർ കൂടിയാണ് ഒരുപക്ഷേ കൂടുതൽ വീണവരാണ് ആ വീഴ്ചയിൽ പതറാതെ മുന്നോട്ടു നീങ്ങുമ്പോൾ വിജയം കൈവരിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതം ഒരു ബോക്സിംഗ് റിങ് പോലെയാണ് ബോക്സിംഗ് റിങ്ങിൽ പരാജയപ്പെടുന്നത് വീഴുന്നയാളല്ല വീണിട്ടും എഴുന്നേൽക്കാതിരിക്കുന്ന ആളാണ് അതിനാൽ ഒരു വീഴ്ചയും സംഭവിക്കരുത് എന്നു കരുതി പ്രവൃത്തിയിൽ നിന്ന് തന്നെ അകന്നു നിൽക്കുന്നവൻ ഒരിക്കലും ദൈവേഷ്ടം നിറവേറ്റുകയല്ല ചെയ്യുന്നത് വീഴാതിരിക്കാൻ നടക്കാതിരിക്കുന്നത് പോലെയാകും അത് വിജയം എന്നത് പരാജയത്തിൻ്റെ അസാന്നിധ്യമല്ല മറിച്ച് പരാജയത്തിലും തളരാത്ത മനസ്സാണ് നാം ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരുന്നാലും ക്രിസ്തുവിൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു വചനം പ്രഘോഷിച്ചു രോഗികളെ സുഖപ്പെടുത്തി വിശാശുബാധിതരെ സ്വതന്ത്രരാക്കി ക്രൈസ്തവരായ നാം ഓരോരുത്തരുടെയും അടിസ്ഥാനപരമായ ദൈവവിളി നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നതാണ് രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഹൃദ്യമായ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴും ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക ഇത് സുവ്യക്തമാക്കുന്നത് വാക്കുകളേക്കാൾ ഉപരിയായി ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് കാരണം നാം എന്തായിരിക്കുന്നുവോ അത് വാക്കുകളേക്കാൾ ശബ്ദായമാനമാണ് വളരെ സങ്കീർണമായ അവസ്ഥകളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊറോണ മഹാമാരി ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ബാധിച്ചിരിക്കുന്നു പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാവരുടെയും ജീവിതത്തിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉണ്ട് ഇത്തരം സാഹചര്യത്തിൽ പരസ്പരം ശക്തിപ്പെടുത്തുവാനും താങ്ങായി മാറാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണം അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി നാം മാറുന്നത് കൊറിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവകഥയുണ്ട് അതിങ്ങനെയാണ് കൊറിയൻ യുദ്ധസമയത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ബോംബ് വന്ന് പതിച്ചു ആ ഗ്രാമത്തിലെ ദേവാലയവും ആ പരിസരവും തകർക്കപ്പെട്ടു ആ ദേവാലയത്തിന് മുമ്പിൽ വളരെ മനോഹരമായ കർത്താവിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു ആ പ്രതിമയും തകർക്കപ്പെട്ടു പോയി ഒടുവിൽ യുദ്ധം അവസാനിച്ചപ്പോൾ ദേവാലയവും പരിസരവും വീണ്ടും പഴയപടിയാക്കാനുള്ള ശ്രമമായി ദേവാലയം പുതുക്കി പുതുക്കിപ്പണിതു എന്നാൽ ഏറെ ലാവണ്യമുള്ള ഈ പ്രതിമയാകട്ടെ കൈകളും കാലുകളും ഇല്ലാതെ ഒരിടത്ത് കിടക്കുകയായിരുന്നു ആ പ്രതിമയുടെ കൈകളും കാലുകളും തകർന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ ആ കഷ്ണങ്ങൾ കണ്ടെത്തി കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഇടവകയിലെ വികാരിയച്ഛൻ പറഞ്ഞു ഏതായാലും കർത്താവിൻ്റെ ഈ പ്രതിമ കൈകളും കാലുകളുമില്ലാതെ നമ്മുടെ ദേവാലയത്തിൻ്റെ മുന്നിൽ ഇരിക്കട്ടെ എന്നിട്ട് അതിനൊരു അടിക്കുറിപ്പ് കൂടി കൊടുത്തു നിങ്ങളുടേതല്ലാതെ എനിക്ക് കരങ്ങളില്ല നിങ്ങളുടേതല്ലാതെ കാലുകളും ആധുനിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളാണിവ ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും ക്രൈസ്തവ നാമം സ്വീകരിച്ചത് കഴുത്തിൽ ഒരു കുരിശ് തൂക്കിയിട്ടതുകൊണ്ടും മാത്രം നാം ആരും ക്രിസ്ത്യാനികളായി മാറുന്നില്ല മറിച്ച ക്രിസ്തു ദൗത്യം തുടരുകയും ക്രിസ്തുവിൻ്റെ കൈകളും കാലുകളും കരങ്ങളുമായി തീരുകയും ക്രിസ്തു ഏവർക്കും ആശ്വാസമേകിയതുപോലെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രചരിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുമ്പോഴാണ് നാം ക്രിസ്ത്യാനികളായി ക്രിസ്തു ശിഷ്യരായി മാറും മാറുന്നത് ദൈവം ഇല്ല ദൈവം മരിച്ചു എന്ന് പ്രഖ്യാപിച്ച ഒരു തത്വജ്ഞാനി ഉണ്ടായിരുന്നു ഫീഡ്രിക് നീച്ചെ എന്നായിരുന്നു അയാളുടെ പേർ അയാൾ പറഞ്ഞു ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് തോന്നുമാറ് ജീവിക്കണം എന്ന് പലപ്പോഴും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണ് എതിർ സാക്ഷ്യമേകുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യമേകാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിന് സാക്ഷ്യമേകുക എന്നതാണ് നാം ജീവിതത്തിൻ്റെ ഏത് തുറയിലായിരുന്നാലും അടിസ്ഥാനപരമായ നമ്മുടെ വിളി ആ വിളി ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവുകളെയോ നമ്മുടെ പരിജ്ഞാനത്തെയോ അല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതാന്ത്യം വരെ നീളുന്ന ഒരു ദൗത്യമാണ് യാത്രയാണത് അപസ്തോലന്മാർ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു എങ്കിലും അവർ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചു അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവരിലൂടെ ദൈവീക കാര്യങ്ങൾ നിറവേറുകയുണ്ടായി നമുക്കും ചെയ്യാനുള്ളത് ഇതുമാത്രം പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുക തിരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ മാനദണ്ഡം ഈ ലോകത്തിൻ്റെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ലോകം നോക്കിക്കാണുന്നത് പോലെ അല്ല ദൈവം നോക്കിക്കാണുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം വ്യത്യസ്തമായതുകൊണ്ടാണ് അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ വിഖനായ മോസസിനെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ മാനദണ്ഡം വ്യത്യസ്തമായതുകൊണ്ടാണ് ഇടയനായിരുന്ന ദാവീദിനെ ഇസ്രായേൽ ജനതയ്ക്ക് രാജാവായി ലഭിച്ചത് ഇസ്രായേൽ ജനത തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ജനത വലിയൊരു ജനവിഭാഗമായിരുന്നതുകൊണ്ടായിരുന്നില്ല മറിച്ച് ചെറിയൊരു വിഭാഗമായിരുന്നിട്ട് കൂടി എൻ്റെ ജനത എന്ന് പേർ നൽകി യാഹ്വേ ഇസ്രായേലിനെ തൻ്റെ ജനമായി തിരഞ്ഞെടുത്തു നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നും വിജയം കൈവരിക്കാനല്ല വിജയം ദൈവത്തിൻ്റെ ദാനമാണ് അത് സന്തോഷത്തോടു കൂടി നാം സ്വീകരിക്കുന്നു എന്നാൽ വിജയം മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന് കരുതരുത് ദൈവത്തിൻ്റെ പരിപാലനയിൽ അവിടുത്തെ വിളിയിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് വിശ്വസ്തതയ്ക്കാണ് ഒന്നിനെക്കുറിച്ചും നാം അമിതമായി ആകുലപ്പെടേണ്ടതില്ല എന്നാൽ വിളിച്ചവൻ വിശ്വസ്തനാണ് അവിടുന്ന് കൂടെയുണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നു നമുക്ക് താങ്ങായി ണലായി വഴികാട്ടിയായി യേശുനാഥൻ സുവ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് ദൈവവിളിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യം ഇതാണ് ദൈവം തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കുന്ന ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തിയാക്കാനുള്ള കൃപ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൽകുകയും ചെയ്യുന്നു പലോസപ്പോസ്റ്റലൻ ഈ യാഥാർത്ഥ്യം വളരെ ഹൃദ്യമായി അവതരിപ്പിക്കുന്നുണ്ട് സ്വജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പൗലോസപ്പോസ്തലൻ പറയുന്നു ദൈവം പറഞ്ഞു എനിക്ക് നിന്റെ കൃപ മതി എന്ന് ദൈവകൃപ എന്നത് ബലഹീനതകൾക്കിടയിലും ദൃശ്യമാകുന്ന ദൈവകരമാകുന്നു ദൈവേഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവേഷ്ടം പൂർത്തീകരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം മാനുഷികമായ വിധികൾ നമുക്ക് ഒഴിവാക്കാം ഒരു തുറവി എപ്പോഴും നമുക്കുണ്ടാകണം യേശുനാഥൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വിവേകികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് അങ്ങയെ സ്തുതിക്കുന്നു എന്ന് രക്ഷാകര ചരിത്രത്തിലുടനീളം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവം പാവങ്ങളോട് പക്ഷം ചേരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ് നാം ആരും യാദൃശ്ചികതയുടെ ഫലമല്ല മറിച്ച് ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിച്ച് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് സർവശക്തൻ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ